മറകട്ടെ എൻ്റെ പേര് നോയൽ തോമസ് ഐ ഡി നമ്പർ 26 ഈ പ്രസംഗം വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം തന്നെ യേശു ക്രിസ്തു നാമത്തിൻ്റെ സ്നേഹവന്ദനം അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ നേരെ വിഷയത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധേയ ക്ഷണിക്കുന്നു ഒന്ന് തിമൊഥെയോസ് 4:6 അലംഭാവത്തോടുകൂടിയുള്ള ദൈവഭക്തിയോ വലുതായ ആദായം ആകുന്നു ദാനം ഇതിലെ അലംഭാവത്തോടുകൂടിയുള്ള ദൈവഭക്തി അല്ലെങ്കിൽ സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി വലുതായ ആദായം ആകുന്നു ദാനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ലോക മനുഷ്യരെ നോക്കുകയാണെങ്കിൽ സംതൃപ്തിക്ക് വേണ്ടി അവർ നെട്ടോട്ട് ഓടുകയാണ് സംതൃപ്തിയുള്ള കുടുംബം സംതൃപ്തിയുള്ള ജോലി അങ്ങനെ എല്ലാ മേഖലയും അവർ സംതൃപ്തിക്കായി അന്വേഷിക്കുന്നുവെങ്കിലും അവർ അവസാനം എത്തിച്ചെല്ലുന്നത് അസംതൃപ്തിയുടെയും നിരാശയുടെയും ആത്മഹത്യയുടെയും വക്കിലാണ് ഈ സമയത്ത് അതുകൊണ്ട് ഈ വിഷയത്തിന്റെ കാലിക പ്രസക്തി കൂടുന്നു ഇവിടെ പൗലോസ് തിമൊഥെയോസ് നേരിടുമ്പോൾ നീ എഫസോസിൽ താമസിക്കണമെന്നും അവിടെ ആയിരിക്കുന്ന ചില തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ എഴുത്തെഴുതുകയാണ് തിമൊഥെയോസിന് അതിൻ്റെ 5 ചിലർ എന്തെയ്യുന്നു ദൈവഭക്തിയെ ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു അതിനുള്ള മുന്നറിയിപ്പാണ് പറയുന്നത് ദൈവഭക്തി എന്ന് പറയുന്ന സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തിയാണ് ഏറ്റവും വലിയ ആദായം എന്ന് പൗലോസ് അവിടെ പറയും പൗലോസ് ഇത് പറയുക മാത്രമല്ല അത് തൻ്റെ ജീവിതത്തിലൂടെ നീളം പ്രദർശിപ്പിച്ചിരുന്നു ഫിലിപ്പിയർ 4:11 വായിക്കുന്നത് ബുദ്ധിമുട്ട് നിമിത്തം കൊണ്ടല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടു കൂടി ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്നു എൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി അവിടെ പൗലോസ് യേശു ക്രിസ്തുവാണ് തന്നെ ശക്ത എല്ലാ അവസ്ഥയിലും യേശു ക്രിസ്തുവാണ് തന്നെ ശക്തനാക്കുന്നു എന്ന് വരച്ചു കാട്ടുന്നു പഴയ നിയമത്തിൽ ഇന്ന് സമാനമായ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ശലോമോൻ സദൃശവാക്യങ്ങൾ 15:16 ബഹുനിക്ഷേപവും അതിനോടുകൂടെയുള്ള കഷ്ടതയുള്ളതിനേക്കാൾ യഹോഭക്തിയുടെ കൂടെ അല്പം ധനം നല്ലത് അവിടെ യഹോഭക്തിക്കാണ് ശലോമോൻ പ്രാധാന്യം അറിയിക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് യഹോഭക്തനായി ഇയ്യോബിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ യോബിന് തനിക്കുള്ളതെല്ലാം സമൃദ്ധിയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ താൻ യഹോഭക്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ അവസ്ഥയിൽ യഹോയെ തിരിച്ചു പറയാതെ യഹോവ തന്നു യഹോവയെ എടുത്തു യഹോയുടെ നാമം വായിട്ടപ്പെടുമാറാകട്ടെ എന്ന് പറയുക മാത്രമല്ല ചെയ്തത് തൻ്റെ സ്നേഹിത തൻ്റെ ഭാര്യ ആ യഹോഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത് കളഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ തന്നോട് പറഞ്ഞപ്പോഴും താൻ ആ യഹോഭക്തിയിൽ മുറുകെ പിടിക്കുകയാണ് ചെയ്തത് അവിടെ യോബിന്റെ യഹോഭക്തി സമ്പത്തിലല്ലായിരുന്നു യോബ് യഹോഭക്തിയിൽ പിടിച്ചിരുന്നത് തൻ്റെ സമ്പത്ത് കണ്ടോ യഹോവ തനിക്ക് വെച്ചിരിക്കുന്ന കാവിൽ കണ്ടോ ഒന്നും തന്നെയല്ലായിരുന്നു ഇല്ലാത്ത അവസ്ഥയിൽ ഉള്ള അവസ്ഥയിൽ ആ യഹോഭക്തി മുറുകെ പിടിക്കാൻ യോബിന് സാധിച്ചു അതുമൂലം യോബ് പരീക്ഷയിൽ വിജയിക്കുവാനും സാത്താൻ തോൽക്കുവാനും തനിക്ക് ഇരട്ടി അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയായി തീർന്നു ഇത് എന്നാൽ ഈ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ നിങ്ങൾ എന്ത് ലൂക്കോസ് 12:29 വാക്യത്തിൽ നിങ്ങൾ എന്ത് കുടിക്കും എന്ത് തിന്നും എന്നു പറ്റി വിചാരപ്പെടരുത് അത് ഈ ലോക ജാതികളാണ് അതിനെപ്പറ്റി വിചാരപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾക്ക് നൽകുന്നു നാം പലപ്പോഴും ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ പലപ്പോഴും നാം പലതിനെപ്പറ്റി ഒരുപാട് സമയം വിചാരപ്പെടാറുണ്ട് നാം സംതൃപ്തിയോടുകൂടിയാണോ ദൈവസന്നിധിയിൽ പലപ്പോഴും കടന്നു വരുന്നത് നമ്മെ തന്നെ നാം പരിശോധിച്ച് നോക്കണം പൗലോസ് കൊരിന്ത്യ സഭകർക്ക് എഴുതുമ്പോൾ 2 Cor 9:8 അവിടെ വായിക്കുന്നത് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി ഉള്ളവരായി സകല പ്രവൃത്തിയിലും പെരുകുമാറ് ദൈവം ശക്തനാകുന്നു എന്ന് അവിടെ പൗലോസ് പുസ്തകം പറയുന്നു എന്നാൽ സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും എന്നാൽ ഇതിൽ നിന്ന് തെറ്റായ രീതിയിലേക്ക് ആ ദൈവഭക്തി മുറുകെ പിടിക്കാതെയാണ് പോയൊരവസ്ഥ 2 Petrus 2:5 അവിടെ പത്രോസ് അപ്പോസ്തലൻ ചില പേരുകൾ കാരണം വലഞ്ഞു പോയ നീതിമാനായ ലോത്തും ഇറങ്ങിത്തിരിച്ചുവെങ്കിലും ഇടയ്ക്ക് നീരുറവ ഉള്ള പ്രദേശങ്ങൾ പോയി സോദോം ഗോമരയിൽ പോയി ആ പട്ടണത്തിൽ എത്തിച്ചേരുകയും തൽഫലമായി പിന്നീട് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അത് 2 പറയുന്നു അതോടൊപ്പം തന്നെ അനീതിയുടെ കൂലി കൊടുത്ത ബിലിയാമിന് എന്ത് സംഭവിച്ചു എന്ന് കാര്യം ഭക്തനെ പോലെ മരിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും യുദ്ധത്തിൽ പട്ടുപോകുന്നതായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു 2 Petrus 2:5 ഉടനീളം നമുക്ക് ഈ കാര്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ താഴോട്ട് 1 Timothy 6 താഴോട്ട് 6 താഴോട്ട് വായിക്കുമ്പോൾ ഇഹലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെ ഇഹലോകത്തിൽ നിന്ന് നമുക്കൊന്നും കൊണ്ടുവാൻ സാധിക്കുകയില്ല പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ ധനവാൻ ആകുന്നവൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും സംഹാരനാശങ്ങളാൽ പെട്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് 11 വാക്യത്തിൽ വായിക്കുന്നു നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായ
മനുഷ്യനായുള്ളവരെ അത് വിട്ടോതി നീതിഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യം എന്നിവയെ പിന്തുടരുക. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന അത്രയുള്ളൂ. സംതൃപ്തിയോടുകൂടി നാം ദൈവഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നാമും ഈ കാര്യങ്ങൾ നീതിഭക്തി വിശ്വാസം സ്നേഹ ക്ഷമ സൗമ്യം എന്നിവയെ പിന്തുടരുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു.